ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ചട്നിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു ചട്നിയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 5 സവാള മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 10 ഉണക്കമുളക്, 1 കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളിയുടെ അല്ലി, 1 നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റിൽ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. നമുക്ക് ഇപ്പോൾ അത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം നമുക്കിത്. ഇനി ഒരു ജാറെടുത്ത് വയ്ക്കുക. ഇത് ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. ഇനി ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. ഇനി ഇതിലേക്ക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് എല്ലാം കൂടിയിട്ട് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശ, ഇഡ്ഡലി, റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചട്നിയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.